അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ എന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ എല്ലാവർക്കും സുഖമായിട്ട് ഹാപ്പിയായിട്ട് സേഫായിട്ട് ഇരിക്കുക കേട്ടോ. അപ്പൊ ഇന്ന് തന്നെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി പാക്ക് തന്നെയാണ്, ബോഡി മൊത്തം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പാക്കാണ് കേട്ടോ. അപ്പൊ എല്ലാവരും വീഡിയോസ് ഫുള്ളായി കാണാൻ ശ്രമിക്കണേ, സ്കിപ്പ് ചെയ്ത് ആരും പോകരുത്. അതുപോലെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ഇവിടെ മറന്നു പോകരുത്. വീഡിയോസ് കാണുന്നവരാരും ലൈക്ക് ചെയ്യുന്നില്ല. അപ്പൊ വീഡിയോസ് കാണുന്നവർ ഉറപ്പായിട്ട് ഒന്ന് ലൈക്ക് ചെയ്യുക, കാണുന്ന സമയം ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ നമുക്ക് ഇനി കാര്യത്തിലേക്ക് പോകാം. അപ്പൊ നമ്മുടെ ഫേസ് ഒക്കെ നല്ല ക്ലിയർ ആയി കിട്ടാനും നല്ല ബ്രൈറ്റ് ആയിട്ട് കിട്ടാനും നല്ല തിളക്കം കിട്ടാനും, ടാൻ ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ കറുത്തു പോയിട്ടുണ്ടെങ്കിൽ ആ ടാൻ ഒക്കെ മാറ്റിയെടുത്തിട്ട് ഫേസ് അതുപോലെ തന്നെ കൈയും കാലും എല്ലാം നല്ല നിറം വരുത്താനൊക്കെ പറ്റുന്ന ഒരു അടിപൊളി ബോഡി ഫേസ് പാക്കാണ് കേട്ടോ. ബോഡി ഫേസ് പാക്ക് പറഞ്ഞാൽ ബോഡിയിലും ഫേസിലും എല്ലാ ഭാഗത്തും തേക്കാൻ പറ്റുന്ന ഒരു പാക്കാണ് കേട്ടോ. ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ യൂസാക്കാം. ഒരു 10 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ മുതൽ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ യൂസാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പാക്കാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ളത് വീഡിയോസ് ഫുള്ളായിട്ട് കാണാം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് 2-3-4 പൊടികളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഫുള്ളായി കാണാൻ ശ്രമിക്കുക, സ്കിപ്പ് ചെയ്ത് ആരും പോകരുത്. സ്കിപ്പ് ചെയ്ത് പോയാൽ ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഫുള്ളായി ഒന്ന് കണ്ടു നോക്കുക, കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് ആണെങ്കിൽ ഉറപ്പായിട്ടും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ യൂസാക്കി നോക്കുക, യൂസാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്നാണെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി വീട്ടിലേക്ക് പോയല്ലോ. വീട്ടിലേക്ക് പോകുന്ന മുമ്പ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിലും ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ലൈക്കും ചെയ്തും സപ്പോർട്ട് ചെയ്യാനും കൂടി മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി വീഡിയോ സ്റ്റാർട്ട് ചെയ്തല്ലോ, പോകാം. അപ്പോൾ പാക്കിന് വേണ്ടി ആദ്യം എടുക്കേണ്ടത് കോറ പൗഡറാണ് കേട്ടോ, റാഗി പൗഡർ 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ ഓട്സ് ഉണ്ടല്ലോ, ഓട്സ് നല്ലവണ്ണം പൊടിച്ചതാണ് കേട്ടോ, അതും കൂടി 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡർ, പച്ചരിയുടെ പൗഡർ, അത് 1 ടേബിൾ സ്പൂൺ, പിന്നെ 1 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് പൗഡറാണ് കേട്ടോ, അത് 1 ടേബിൾ സ്പൂൺ. ഇനി ബീട്രൂട്ട് പൗഡർ ഇല്ല എന്നാണെങ്കിൽ ജ്യൂസ് ആണെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ കടലമാവാണ് കേട്ടോ, അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. മിക്സാക്കി എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത് മാത്രം നിന്ന് എടുത്താൽ മതിയാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി വെക്കുക കേട്ടോ, കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ റാഗിയും റൈസ് പൗഡർ, ഓട്സ്, കടല, ഇതെല്ലാം കൂടി നല്ലവണ്ണം പൊടിച്ചെടുക്കുക. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ പൊടിച്ചെടുത്തിട്ട് അതിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസാക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് യൂസാക്കുന്നത്, എല്ലാം പൊടിയാണ് മിക്സാക്കി എടുത്തിട്ട് അതിൽ നിന്നാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. അതിൽ നിന്ന് ഏകദേശം 1.5 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലവണ്ണം മിക്സാക്കിയിട്ട് വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ, ബോഡി മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഞാനിപ്പോൾ ആദ്യം ഇതിലേക്ക് ചേർക്കുന്നത് പാലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കയ്യിലും ഫേസിനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. ബോഡി മൊത്തം അപ്ലൈ ചെയ്യാനാണെങ്കിൽ നിങ്ങൾ പാലെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒരുപാട് പാല് വേണ്ടി വരില്ലേ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക വെച്ചാൽ കുറച്ച് വെള്ളം ചേർത്താൽ മതി, നമ്മൾ സാധാരണ തണുത്ത വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലവണ്ണം മിക്സാക്കിയിട്ട് എടുക്കുക കേട്ടോ. ഇനി ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടെങ്കിൽ അത് മിക്സാക്കി കൊടുത്താലും മതിയാകും. അപ്പോൾ നല്ല മിക്സാക്കിയിട്ട് ഇതുപോലെ തന്നെ മിക്സാക്കി എടുക്കണം, ഒരുപാട് കട്ടിക്കൊന്നും ആക്കി എടുക്കരുത്, കുറച്ച് ലൂസിൽ തന്നെ ആക്കി എടുക്കുക. എന്നിട്ട് ബോഡി മൊത്തം അപ്ലൈ ചെയ്തിട്ട് കുളിക്കാൻ പോകുന്ന മുമ്പാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത്. ബോഡി മൊത്തം അപ്ലൈ ചെയ്യുക, എന്നിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സാധാരണ വെള്ളത്തിൽ എങ്ങനെയാണോ കുളിക്കുന്നത് അതുപോലെ കുളിക്കുക കേട്ടോ. നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. ഇത് ഡെയിലി യൂസാക്കണമെന്നില്ല, ഇതൊരു വീക്കിൽ 2-3 തവണ യൂസാക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസും അതുപോലെ തന്നെ നമ്മുടെ ബോഡി മൊത്തം നല്ല സ്മൂത്തി ആയിട്ടിരിക്കാനും നല്ല ബ്രൈറ്റ് ആയിട്ടിരിക്കാനും നല്ല ഗ്ലോ വരുത്താനും തിളക്കം കൂട്ടാനൊക്കെ സഹായിക്കും. ടാൻ ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ, കയ്യിലും കാലിലൊക്കെ ടാൻ ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ കഴുത്തിന് ചുറ്റുണ്ടാകുന്ന കറുത്ത പാടുകൾ, കഷത്തിലുണ്ടാകുന്ന കറുത്ത പാടുകളൊക്കെ ഉണ്ടാവില്ല, അതെല്ലാം പോയി കിട്ടാൻ ഈ ഒരു പാക്കിനെ സഹായിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും യൂസാക്കാൻ പറ്റും, ആണുങ്ങൾക്കൊക്കെ യൂസാക്കാം. നല്ലൊരു അടിപൊളി ബ്രൈറ്റിന് പാക്കാണ് കേട്ടത്. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക, യൂസാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റ് ബോക്സിൽ കേട്ടോ. നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്, എനിക്ക് യൂസാക്കിയിട്ട് റിസൾട്ട് കിട്ടിയതാണ്. അതുപോലെ തന്നെ ഒരുപാട് പേർക്ക് യൂസാക്കിയിട്ട് ഇത് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ യൂസാക്കേണ്ടത് വെച്ചാൽ ആദ്യം നമ്മുടെ ഫേസിലേക്ക് നല്ല ഫേസിലും ബോഡിയിലേക്ക് നല്ല അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2-3 മിനിറ്റ് നല്ലവണ്ണം ഒന്ന് മസാജിങ് കൊടുക്കുക. മസാജിങ് കൊടുത്തതിന് ശേഷം ഈ പാക്ക് ഒന്ന് മൊത്തത്തിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 15 മിനിറ്റ് അങ്ങനെ തന്നെ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കുക. അതിന് ശേഷം കുളിക്കുക, അതറിയാമല്ലോ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുക കേട്ടോ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ നമുക്ക് ഈ റാഗി ഉണ്ടല്ലോ, റാഗി പൗഡറെല്ലാം എടുത്തിട്ടുണ്ട്, നമ്മൾ റാഗി പൊടിക്കാത്തതില്ല അതും, അതുപോലെ കടല പരിപ്പുണ്ടല്ലോ അതും, പിന്നെ ഓട്സ് പൊടിക്കാത്തതും, അതുപോലെ പച്ചരി, ഇതെല്ലാം ഒരേ ക്വാണ്ടിറ്റി അളവിൽ എടുക്കുക. അതിന് ശേഷം നമുക്ക് നല്ലവണ്ണം പൊടിച്ചെടുക്കുക. അങ്ങനെ വേണമെങ്കിൽ പൊടിച്ചിട്ട് വേണമെങ്കിൽ യൂസാക്കാം, അല്ലെങ്കിൽ പൗഡറായിട്ട് നിങ്ങൾക്ക് യൂസാക്കണമെങ്കിൽ യൂസാക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നല്ലവണ്ണം മൊത്തത്തിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 15 മിനിറ്റ്
മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലവണ്ണം കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴുകുമ്പോൾ തന്നെ നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാകും, നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുണ്ടാകും, നല്ല ഗ്ലോ ഉണ്ടാകും. നിറം വരണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീക്കിൽ ഒരു 3 തവണയും യൂസ് ആക്കണം. എന്നാലേ നിറമൊക്കെ വരുള്ളൂ. 1 തവണ യൂസ് ആക്കുമ്പോൾ തന്നെ നല്ല വെളുത്ത് പാറി അങ്ങനെ ഒന്നും വരില്ല. അപ്പോൾ നല്ലവണ്ണം 3 പ്രാവശ്യം യൂസ് ആക്കുക വീക്കിൽ. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോൾ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്. നല്ല ഗ്ലോ ഉണ്ട്, അതുപോലെ തന്നെ ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ എങ്ങനെയാണ് പാക്ക് തയ്യാറാക്കിയത് എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പൊടിൻ്റെ പകരം വേണമെങ്കിൽ കോറ, ഓൾറെഡി കോറമ പൊടിക്കാത്ത കോറ ഉണ്ട് റാഗി, അതെടുത്തിട്ടും അതുപോലെ തന്നെ കടലമാവിൻ്റെ പകരം കടല എടുത്തിട്ട് അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ പകരം ബീട്രൂട്ട് പൊടി അല്ലെങ്കിൽ ബീട്രൂട്ട് ജ്യൂസ് ഇതേത് വേണമെങ്കിൽ കലർത്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പിന്നെ വെച്ചത് റൈസാണ്, റൈസ് പൗഡർ പിന്നെ ചേർത്തത്. അപ്പോൾ അതിൻ്റെ പകരം നിങ്ങൾക്ക് പച്ചരി യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഓട്സിൻ്റെ പകരം, ഓട്സിനെ പൊടിച്ചതാണല്ലോ ചേർത്തത്, അപ്പോൾ ഓട്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കൂടി നല്ലവണ്ണം ഒരേ ക്വാണ്ടിറ്റിയിൽ പൊടിച്ച് വെച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അതെല്ലാം പൊടിച്ച് വെച്ചതെന്ന് എടുത്തിട്ടാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ നിങ്ങളെല്ലാം ഇത് ഒരേ അളവിൽ എടുക്കുക. എന്നിട്ട് പൊടിച്ചതിന് ശേഷം നിങ്ങൾക്കിതൊന്ന് ഡെയിലി എടുത്തിട്ട് യൂസ് ആക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലത് എങ്ങനെയാണ് തയ്യാറാക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ്. നമുക്ക് ഈ പൊടി ഉണ്ടാക്കിയിട്ട് എപ്പോഴും നമുക്ക് ബാത്റൂമിൽ വെക്കാൻ എന്നിട്ട് കുളിക്കുന്ന ടൈമിലാണ് യൂസ് ആക്കേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുളിക്കുന്ന ടൈമിൽ നിങ്ങൾ എപ്പോഴും യൂസ് ആക്കി നോക്കുക, നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫേസിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ ഫേസിൽ മാത്രമായിട്ട് അപ്ലൈ ചെയ്യാം. ബോഡി മൊത്തം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടല്ല, ടൈം ഇല്ല എന്നാണെങ്കിൽ ഫേസിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താലും മതി. നല്ല അടിപൊളി റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീഡിയോസ് എൻ്റെ ചെയ്യണം. ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ തേക്കാത്തതിന് കാരണം രാവിലെ ഒരു വീഡിയോ ഇട്ടിരുന്നാലും 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇന്നലെ എടുത്ത വീഡിയോസാണ് ഇപ്പോൾ ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നലെ എടുത്തപ്പോൾ ഫേസിൽ ഓൾറെഡി ഞാൻ ദോശമാവിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മുഖത്ത് ഇട്ടിട്ടുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ പാക്കിന് ഇടാതെ ഞാൻ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ദിവസം ഒരു പാക്കിനെ ഫേസിൽ ഇടാൻ പറ്റുള്ളൂ, എല്ലാം കൂടി ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നലെ ഇട്ട് കാണിക്കാതിരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റ് ബോക്സിൽ കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും നല്ല വീഡിയോമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നല്ല വീഡിയോസുമായിട്ട് നമുക്ക് അടുത്തത് നാളെ കാണാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും, ടാറ്റ ബൈ, താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ടാറ്റ.